ഹായ് ഓൾ, ശ്രീലക്ഷ്മി മാം ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ പോലും മിക്ക ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. ഏതാണ്? യെസ്, കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ളത് അല്ലേ. 8ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് ഹയർ ക്ലാസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. 2 മിനിറ്റും വേണ്ട നമുക്ക് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് കെമിക്കൽ ബാലൻസിങ് അല്ലെങ്കിൽ ഇക്വേഷൻ ബാലൻസിങ് നമുക്ക് യെസ് അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാലൻസിങ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാടാ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൗണ്ട് ദ ആറ്റംസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് എ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എത്ര ആറ്റം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ എന്തിനാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? റിയാക്റ്റന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും യെസ് ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെ, റിയാക്റ്റന്റ് സൈഡിൽ ഒരു കാർബൺ ആണ്, പ്രൊഡക്റ്റ് സൈഡിലും എത്ര തന്നെയാണ്? ഒരു കാർബൺ തന്നെയാണ്. ഇനി റിയാക്റ്റന്റ് സൈഡിൽ 2 ഓക്സിജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ തന്നെയാണ്? 2 ഓക്സിജൻ തന്നെയാണ് അല്ലെ. റിയാക്റ്റന്റ് സൈഡ് അഥവാ അഭികാരങ്ങളുടെ ഭാഗത്തും പ്രൊഡക്റ്റ് സൈഡ് അഥവാ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. നമ്മൾ ഇനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതൊരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്? ഈ റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമ്പിൾ നോക്കിക്കുന്നത് സെക്കൻഡ് വൺ. ഇവിടെ അയൺ 1 ആണ് റിയാക്റ്റൻ സൈഡില്, പ്രൊഡക്റ്റ് സൈഡില് 3 അയൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആണെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ 2 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും 2 ആണ്. ഓക്സിജൻ എടുക്കുകയാണെങ്കിലോ റിയാക്റ്റൻ സൈഡിൽ 1േയുള്ളൂ, എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് ബാലൻസ്ഡ് അല്ല അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. സോ ആദ്യം എന്ത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ കണ്ടു. ഇനി 2ാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ക്യാൻ ഓൺലി ചേഞ്ച് ദ കോഎഫിഷ്യന്റ് നോട്ട് ദ സബ്സ്ക്രിപ്റ്റ്. കോഎഫിഷ്യന്റ് എന്താണെന്ന് അറിയണം, സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയണം. ഈ തന്നിരിക്കുന്ന ഇക്വേഷനില് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ നോക്കിക്കേ, H2O ഹൈഡ്രജന് താഴെ ഒരു നമ്പർ കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. Fe3 സബ്സ്ക്രിപ്റ്റ് ആണ്. ഈ O4 എന്ന് തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്റ്റ് ആണ്. ഹൈഡ്രജന് താഴെ തന്നിരിക്കുന്നത് 2 സബ്സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ താഴെ തന്നിരിക്കുന്ന നമ്പർ ആണ്. ആ നമ്പർ മാറ്റാനോ എക്സ്ട്രാ എഴുതാനോ ഉള്ള ഒരു അവകാശവും നമുക്കില്ല. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ താഴെ കാണുന്ന നമ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റ് ചേഞ്ച് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യാം. ഈ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ അയേണിന്റെ മുന്നിൽ നമ്മൾ ഒരു നമ്പർ എഴുതി, ആ മുന്നിലുള്ള നമ്പർ എന്താണ്? കോഎഫിഷ്യന്റ് ആണ്. ഈ തന്നിരിക്കുന്ന ഹൈഡ്രജന്റെ മുന്നിൽ ഞാൻ ഒരു നമ്പർ എഴുതി, ആ നമ്പർ എന്താണ്? കോഎഫിഷ്യന്റ് ആണ്. ഏതൊരു ആറ്റവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന്റെ മുന്നിൽ നമ്മൾ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യന്റ് നമുക്ക് ആഡ് ചെയ്യാനും മാറ്റാനും സാധിക്കുന്നു. 2ാമത്തെ പോയിന്റ് കിട്ടി. 3ാമത്തെ പോയിന്റ് എന്താണ്? കൗണ്ട് പോളി അറ്റോമിക് അയോൺ ആസ് 1 ഐറ്റം. പോളി അറ്റോമിക് അയോൺ എന്താണെന്ന് അറിയണം അല്ലേ. ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ആണ്. ഇവിടെ നോക്കിക്കേ, H2SO4 ഈ സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പോളി അറ്റോമിക് അയോൺ. ഓക്കെ, അവിടെ ഒന്നിൽ കൂടുതൽ ആറ്റം ആണ് SO4 എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ സിങ്ക് സൾഫേറ്റില് സിങ്കും സൾഫേറ്റും ഉണ്ട് അല്ലെ. സൾഫേറ്റ് അയോൺ എന്ന് പറയുന്നത് ആരാണ്? പോളി അറ്റോമിക് അയോൺ ആണ്. SO4 സൾഫർ വേറെയും ഓക്സിജൻ വേറെയും ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. SO4 എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സൾഫേറ്റ്, നൈട്രേറ്റ്, കാർബണേറ്റ്, ഫോസ്ഫേറ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ 3 പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ തരുന്ന ഇക്വേഷൻ ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാം എന്ന് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ഇക്വേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? വാട്ടർ ഉണ്ടാവുന്നു അല്ലേ. ഫസ്റ്റ് വൺ, നമ്മൾ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്റ്റിന്റെയും എണ്ണം കൗണ്ട് ചെയ്യണം, ആറ്റംസ് കൗണ്ട് ചെയ്യണം. ഇവിടെ 2 ഹൈഡ്രജൻ ആണ്, ഇവിടെ എത്ര ഹൈഡ്രജൻ ആണ്? 2 ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ എത്രയാണ് ഓക്സിജൻ? 2 ഓക്സിജൻ ഉണ്ട്, എന്നാൽ ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ അല്ലെ. അപ്പൊ റിയാക്റ്റൻ സൈഡും പ്രൊഡക്റ്റ് സൈഡും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താഴെ 2 ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. സബ്സ്ക്രിപ്റ്റ് നമ്മൾ തൊടാനേ പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ സെക്കൻഡ് പോയിന്റ് നമ്മൾ കണ്ടതാണ്,
പകരം നമ്മൾ എന്താ ചെയ്യാം, കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ടു ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ട് ഇവിടെ ടു ആക്കാൻ വേണ്ടിയിട്ട് എച്ച് ടുവിന്റെ മുന്നിൽ നമ്മൾ ടു ഇട്ട് കൊടുത്തു. ഈ രണ്ട് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജനും അതുപോലെ തന്നെ ഈ ഓക്സിജനും ബാധകമാണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഓ ടു എന്ന് കിട്ടി അല്ലേ. പക്ഷെ ഇവിടെ ഹൈഡ്രജന് വ്യത്യാസം വന്നില്ലേ, ഹൈഡ്രജൻ എന്തായിട്ട് മാറി, ടു ഇൻടു ടു ഫോർ ഹൈഡ്രജൻ ആയിട്ട് മാറി. ഇവിടെ ഫോർ ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, യെസ് ഈ പറഞ്ഞ എച്ച് ടുവിന്റെ മുന്നിൽ ഒരു ടു ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായിട്ട് മാറി, ഹൈഡ്രജൻ ടു ആയിട്ട് മാറി. കെമിക്കൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡു പ്രാക്ടീസ്. കുറച്ച് ഇക്വേഷൻസ് എടുക്കുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് നിങ്ങൾ അടുപ്പിച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് NH3 ഉണ്ടാവുന്നു അല്ലേ. സെയിം മെത്തേഡ് ആണ്. ഇവിടെ നൈട്രജൻ രണ്ട് ആറ്റം ആണ്, ഇവിടെ നൈട്രജൻ ഒരു ആറ്റമേ ഉള്ളൂ, ശരിയല്ലേ. ഇവിടെ ഹൈഡ്രജൻ രണ്ട് ആറ്റം ആണ്, ഇവിടെ നമുക്ക് മൂന്ന് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം, ഇവിടെ രണ്ട് നൈട്രജൻ ആണ്, ഇവിടെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, NH3 മുന്നിൽ ടു കോഎഫിഷ്യന്റ് ആയിട്ട് രണ്ടിട്ട് കൊടുത്തു, റെഡി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നൈട്രജൻ, ഇവിടെ രണ്ട് നൈട്രജൻ കിട്ടി. ഈ രണ്ട് എന്ന് പറയുന്നത് ഈ നൈട്രജനും ഈ ഹൈഡ്രജനും ബാധകമാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് ഹൈഡ്രജൻ കിട്ടിയത്, ടു ഇൻടു ത്രീ, നമുക്ക് എത്ര കിട്ടി, സിക്സ് എന്ന് കിട്ടി അല്ലേ. ഇവിടെ സിക്സ് ആക്കാൻ റിയാക്ടൻസ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, സിക്സ് ആക്കണം. കാരണം പ്രൊഡക്ട് സൈഡിൽ സിക്സ് ആണെങ്കിൽ റിയാക്ടൻസ് സൈഡിൽ സിക്സ് ആവണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എച്ച് ടുവിന്റെ മുന്നിൽ ഒരു ത്രീ ഇട്ട് കൊടുക്കുക. ത്രീ ഇൻടു ടു സിക്സ് ആയിട്ട് മാറി, സെറ്റ് ആണോ. ഇതേപോലെ തന്നെയാണ് ഏതൊരു ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് രണ്ട് മിനിറ്റും നമുക്ക് ആവശ്യം വരില്ല കേട്ടോ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കാണാം. ഇവിടെ N8+O2 gives SO2 എന്ന് തന്നിട്ടുണ്ട്. അവിടെ നമുക്കറിയാം എസ് 8 ഉണ്ട് അല്ലെ, ഓക്സിജൻ 2 ആണ്. ഇവിടെ എസ് 1 ഉള്ളൂ, ഓക്സിജൻ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൾഫറിന്റെ ആറ്റത്തിന്റെ എണ്ണം നമ്മൾ സെയിം ആക്കണം. സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ SO2 മുന്നിൽ ഒരു 8 ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കിക്കേ S8 ആയി, ഇവിടെ നമുക്ക് എന്ത് കിട്ടി, S8 എന്ന് കിട്ടി. എന്നാൽ ഓക്സിജന്റെ എണ്ണത്തിന് വ്യത്യാസം വന്നോ, ഇവിടെ ഓക്സിജൻ നമുക്ക് എത്ര കിട്ടിയത്, 8 × 2 എത്രയാണ്, 16 എന്ന് ലഭിച്ചു അല്ലെ. 16 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവിടെ നമുക്ക് 16 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 8 × 2 ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു, 8 എന്ന് വന്നു. ഇവിടെ നമ്മൾ 8 കോഫിഷ്യന്റ് ആയിട്ട് ഇട്ടപ്പോൾ എന്ത് കിട്ടി, 8 × 2 = 16 എന്ന് കിട്ടി. ഇവിടെയും 16 ഓക്സിജൻ ആറ്റം തന്നെയാണ്. ക്ലിയർ ആണോ. നമ്മൾ ഓരോരു ആറ്റത്തിനെയും കൺസിഡർ ചെയ്തിട്ട് ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, യെസ്, ഇത് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും സിമ്പിൾ ആണ്. നോക്കിക്കേ, അയൺ നമുക്ക് റിയാക്ടൻസ് സൈഡിൽ ഒരു ആറ്റമേ ഉള്ളൂ, നേരെ മറിച്ച് നമ്മുടെ പ്രൊഡക്ട് സൈഡിൽ മൂന്ന് ആറ്റം ഉണ്ട് അല്ലെ. Fe3 ആണ്. റിയാക്ടൻസ് സൈഡിൽ ഹൈഡ്രജൻ 2 ആണ്, പ്രൊഡക്ട് സൈഡിൽ ഹൈഡ്രജൻ 2 ആണ്. റിയാക്ടൻസ് സൈഡിൽ ഒരു ഓക്സിജനേ ഉള്ളൂ, എന്നാൽ ഇവിടെ നമുക്ക് എത്ര ഓക്സിജൻ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 3 അയൺ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 3 കൊണ്ട് അയൺ ആറ്റത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 Fe എന്ന് എഴുതുന്നു. ഇവിടെയും 3 ആറ്റമായി, ഇവിടെയും 3 ആറ്റമായി. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഓക്സിജൻ നമുക്ക് 4 ഉണ്ട് അല്ലെ, 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 4 ഓക്സിജൻ, റിയാക്ടൻസ് സൈഡിൽ 4 ഓക്സിജൻ ആറ്റം ആക്കാൻ വേണ്ടിയിട്ട് H2O നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 4 എന്ന് പറയുന്നത് ഈ ഹൈഡ്രജനും ഓക്സിജനും ബാധകമാണ്. അപ്പൊ റിയാക്ടൻ സൈഡില് 4 ഓക്സിജൻ ആയി, പ്രൊഡക്ട് സൈഡിലും 4 ഓക്സിജൻ ആയി. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഹൈഡ്രജന്റെ എണ്ണം നോക്കണം അല്ലേ. ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം എന്തായിട്ട് മാറി, 4 × 2 = 8 ആയിട്ട് മാറി. ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ അത് 8 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം, ശരിയല്ലേ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടെ റിയാക്ടൻ സൈഡില് 3 Fe, നിങ്ങളുടെ റിയാക്ടൻ സൈഡില് 8 ഹൈഡ്രജൻ, റിയാക്ടൻ സൈഡില് 4 ഓക്സിജൻ. ക്ലിയർ അല്ലേ. ഇതുപോലെ തന്നെയാണ് ഏതൊരു എക്സാമ്പിൾ ചെയ്യേണ്ടത്. വലുപ്പം കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടഫ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് എഴുതാം. ഇനി അവസാനത്തെ ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. യെസ്, CaSO4 + NaNO3 gives CaNO3 twice.
plus Na2SO4. Yes, ഇത് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ സിംഗിൾ ഐറ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. ഇവിടെ ഒരു കാൽഷ്യം ആണ്, ഇവിടെയും ഒരു കാൽഷ്യം ആണ്. ഇവിടെ SO4 ഒന്നാണ്, ഇവിടെയും SO4 ഒന്നാണ്. ഇവിടെ സോഡിയം ഒന്നാണേ, എന്നാൽ ഇവിടെ എത്ര സോഡിയം ഉണ്ട്? രണ്ട് സോഡിയം, Na2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സോഡിയത്തിനെ രണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ മുന്നിൽ 2 എന്നിട്ട് കൊടുക്കുന്നു. ഇനി നോക്കിക്കേ, നമ്മുടെ നൈട്രേറ്റ് പ്രൊഡക്ട് സൈഡില് ഇവിടെ രണ്ടെണ്ണല്ലേ, നൈട്രേറ്റ് ബ്രാക്കറ്റിന്റെ താഴെ രണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് നൈട്രേറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. NO3 ട്വൈസ് ആണ്. ഇവിടെ എത്ര NO3 ഉണ്ട്? ഒന്നാണോ? അല്ല, കാരണം ഈ രണ്ട് എന്ന് പറയുന്നത് ആ സോഡിയത്തിനും ബാധകമാണ്, ഈ NO3 ബാധകമാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്ട് സൈഡിലും 2NO3, രണ്ട് നൈട്രേറ്റ് അയോൺ ഉണ്ടെന്നാണ് അർത്ഥം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ നിങ്ങൾ ഇക്വേഷൻസ് എടുക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സിമ്പിൾ അതേപോലെ തന്നെ കുറച്ച് നല്ല ഇക്വേഷൻസ് തന്നിട്ടുണ്ടാവും, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണ്, ബാലൻസിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. Bye-bye, and we'll see you in the next video.